नमस्कार या पेरूर कुरीपिल कविल इन विजयदशमी दिन एल कुमी आद्याक्षर कुमार दिवस इन कुरीपिल आद्याक्षर कुरे कुमें कोविड प्रोटोकोल पालचको नीति विद्यारंभ मोटय वार्ताक विद्यारंभ विजयदशमी धारा भक्तजन वेल कोविड मानदंड परपूर्ण पालच इवे चुना विद्यारंभ धारा कुछ एल सरकार नियम पैधि एल भक्तजन वाली सहकूं ई महामारी एत्र वेगम नाम विटिजेल सोषं सवटे या देवी नाम प्रार्थिक नंदी नमस्कार इतर साचर्य प्रोटो कोविड वरण वरेंडे कंफ्यूशन कुछ कृत्य सामय अलसमेंट നമുക്ക് അതിന്റേതായ ഒരു ഗുണങ്ങൾ ഇതിന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ കുട്ടിയാണെങ്കിൽ ജാൻവി ആൾ ഇവിടെ തന്നെയാണ് വിദ്യാരംഭം കുറിച്ചത് അപ്പോൾ അടുത്ത ആൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് വളരെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ വന്നു കണ്ടിടത്തോളം ഓക്കെ കോവിഡ് പ്രോട്ടോക്കോൾ ഒക്കെ പാലിച്ചിട്ട് തന്നെയാണ് ഇവിടുത്തെ കാര്യം ചടങ്ങുകളൊക്കെ നടക്കുന്നതാണ് നമ്മൾ ഇവിടെ അതെ അതെ ഇവിടുത്തെ അധികാരികളുടെ അടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ അതേ രീതി തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ ബുക്ക് ചെയ്യുന്ന സമയത്താണെങ്കിലും നമുക്ക് പറഞ്ഞിരുന്നു ഒരു പ്രത്യേക ടൈം പറഞ്ഞിരുന്നു ആ ടൈം അനുസരിച്ചാണ് നമ്മളിവിടെ വന്നതും ഇപ്പോൾ ഈ ഒരു കർമ്മത്തിൽ പങ്കെടുക്കാനായിട്ട് നമ്മൾ തയ്യാറായിരിക്കും ഓരോരുത്തർക്കും കൃത്യമായിട്ട് ഓരോ സമയം കൊടുത്തിരുന്നു ബുക്ക് ചെയ്യുമ്പോൾ തന്നെ കൊടുക്കുന്നുണ്ട് ആ സമയത്ത് വന്നിട്ടാണ് ആ സമയത്താണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് പ്രകൃതിയോട് ഒരുക്കുന്ന ആറാട്ട് അതായത് മഴ പെയ്യുമ്പോൾ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന ഏറ്റവും പുണ്യമായി കാണുന്ന ഈ ദേവസന്നിധിയിൽ തന്നെയാണ് ഇന്നത്തെ വിദ്യാരംഭം കുറിക്കാൻ എത്തിയത് എന്നുള്ളത് അതിയായ സന്തോഷിക്കുന്നു വിളിച്ച വിളിപ്പുറത്ത് എത്തുന്ന ദേവിയാണ് എന്നാണ് സങ്കല്പം അതനുസരിച്ച് ഇവിടെ ഭക്തജനങ്ങൾ അനേകായിരം വന്നു പോവുകയും പ്രശസ്തിയിൽ അങ്ങേയോളം കയറിക്കൊണ്ടിരിക്കുന്ന ഈ പുണ്യഭൂമിയിലേക്ക് വരാൻ കഴിഞ്ഞതിലും ഇവിടെ ആദ്യാക്ഷരം കുറിക്കാൻ കഴിഞ്ഞതിലും അതിയായ സന്തോഷമുണ്ട് എല്ലാവർക്കും എല്ലാവിധ ഭാവുകളും നേരുകയും ഒപ്പം തന്നെ ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുക കുഴിപ്പിള്ളിക്കാവിൽ അമ്മയുടെ
മുന്നിലിരുന്ന ആദ്യാക്ഷരം കുറിച്ചാൽ വലിയ ജീവിത വിജയങ്ങൾ ഉണ്ടാകുമെന്നാണ് പെരുമ്പാവൂർക്കാരുടെ വിശ്വാസം. കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം. ഞാൻ ഹരീഷ് പുരുഷോത്തമൻ, ലൈഫ് കൊച്ചി റിപ്പോർട്ടർ, പെരുമ്പാവൂർ.